നമസ്കാരം. ഈ നന്മമരം ഫിറോസുക്കയെ കുറിച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. പ്രചരിക്കുകയാണെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ. ഇത്രയും കാലം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണോ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് അതിൻ്റെ നേർ വിപരീത പാതയിലൂടെയുള്ള ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. സീൽക്കാര ശബ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രകടനങ്ങളും പിന്നെ ബോഡി ഷോ ഉൾപ്പെടെയുള്ള ചില രംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി അടൽസുള്ളി മാതൃകയിൽ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പുറത്തുവിട്ടത് ഫിറോസ് കുന്നുംപറമ്പിൻ്റെ തന്നെ എതിരായി പ്രവർത്തിച്ചു കൊണ്ട് നിന്ന മിറർ കേരള എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഈ രാത്രിയുടെ യാമങ്ങളിൽ ചില ദുർബല നിമിഷങ്ങൾ മനുഷ്യർക്കുണ്ടായിപ്പോകും. അത് വലിയ വിനയായിട്ട് എങ്ങനെ വരുമെന്നുള്ളത് ഫിറോസ് കുന്നുംപറമ്പിൻ്റെ ഈ വീഡിയോ കൃത്യമായി വെളിവാക്കുകയാണ്. തന്നെ വിമർശിച്ചവരെ, അത് സ്ത്രീ അടക്കമുള്ള ഈ ജസ്ലാം വാടശ്ശേരിയെ പോലുള്ളവരെയൊക്കെ വേശിയാണെന്നും തനിക്കെതിരെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ വളരെ മോശം ഭാഷയിലൊക്കെ വിമർശിച്ച ഫിറോസ് കുന്നുംപറമ്പിലിന് ഒടുവിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുരവസ്ഥ ഒരുപക്ഷെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. എല്ലാത്തിനും പടച്ചോനെയും മതത്തിനെയും ജാതിയൊക്കെ പിടിച്ച അദ്ദേഹം പല ദുർഘട സന്ദർഭങ്ങളിലും അതിജീവിച്ചു പോയൊരു രീതിയാണ് അവലംബിച്ചിരുന്നത്. എന്തിനും ഏതിനും മതത്തിനെ എടുത്ത് മറയാക്കുക, അതിൻ്റെ പിന്നിൽ നിന്ന് ഒരുതരം ഫ്രോഡ് ചാരിറ്റി കളി കളിക്കുക എന്നുള്ളതായിരുന്നു ഇത്രയും കാലം അദ്ദേഹം അവലംബിച്ചിരുന്നത്. ഏത് മോശം പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഏത് ദുഷ്പ്രവർത്തിക്കും ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം അതിജീവനമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഫിറോസ് കുന്നുംപറമ്പിൽ ഒരു പക്ഷേ അതെന്താണെന്നിപ്പോൾ ബോധ്യപ്പെട്ട് കാണും. കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ്. കോൺഗ്രസ്സുകാരുടെ ഇനി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ കെ ടി ജലീലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന നന്മ മരമായിരുന്നു ഫിറോസ് കുന്നുംപറമ്പിൽ. എന്തൊക്കെ ബിൽഡപ്പാണ് ഈ സമൂഹത്തിൽ കൊടുത്തത്! ഒടുവിൽ 2580 പര വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ട് നാണം കെട്ട് പുറത്തു പോയതിനു ശേഷം കോൺഗ്രസ്സുകാരെ കൂടി തെറിവിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കാര്യം സൈബർ ഇടങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പല പല ലീലാവിലാസങ്ങളും അന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നു. അന്നും ശബ്ദം മാത്രമുള്ളതുകൊണ്ട് ഫിറോസ് കുന്നുംപറമ്പിൽ ശക്തിയുക്തം എതിർത്തു. ഇത് സൈബർ പോരാളികൾ അദ്ദേഹത്തിനെതിരെ കെട്ടിച്ചമച്ചതാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ ഇത്തവണ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കൈയോടെ പിടിക്കപ്പെട്ടു പോയില്ലേ? എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളെന്നൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയും ഒരു നന്മവശം കൂടി ഫിറോസ് കുന്നുംപറമ്പിലെ കൈവശമുണ്ടോ എന്ന് കണ്ട് അന്താളിച്ചു പോയി. കാര്യം ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിൽ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാം. ചാരിറ്റി പകല് ആൾക്കാർക്ക് ചാരിറ്റി കൊടുക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്, രാത്രിയും, അതായത് ഒരു 12 മണിക്ക് ശേഷം പ്രത്യേക ചാരിറ്റി അദ്ദേഹം നടത്തുന്നുണ്ടെന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ഏതോ ഒരു സ്ത്രീയോടാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ എഡിറ്റ് ചെയ്തതിന് ശേഷം ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഗാനമേള കൂടി ഇതിൻ്റെടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പാട്ടൊക്കെ പാടിക്കൊടുക്കുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടല്ലോ. ഒരുപക്ഷെ ഇതൊന്നും ഒരിക്കലും വിമർശിക്കപ്പെടേണ്ട കാര്യമല്ല. ഇത് ചെയ്യുന്നത് തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അതിനെ വിമർശിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, ഫിറോസ് കുന്നുംപറമ്പിലെ പോലുള്ള വ്യക്തികൾ കാപട്യമായി താൻ ഈ സമൂഹത്തിൽ എന്തോ വലിയ സംഭവമാണ്, താൻ ഈ സമൂഹത്തിൽ പ്രത്യേക ഗണത്തിൽ പ്രത്യേക വിഭാഗത്തിൽ ആരാലും വിമർശിക്കപ്പെടാൻ പറ്റാത്ത ആളാണ്, എനിക്ക് പ്രത്യേക കഴിവുകളുള്ള ആളാണ്, പ്രത്യേക ഗുണങ്ങളുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ എന്നുള്ള രണ്ട് പദങ്ങളിൽ തൂങ്ങിയാടുന്ന ഫിറോസ് കുന്നുംപറമ്പിലെ പോലുള്ളവർ ഇരുളിൻ്റെ മറവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുഭാഗം എന്ന് പറഞ്ഞാൽ വെറും മോശമാണ് അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂറത്തനമാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഫിറോസ് കുന്നുംപറമ്പിലിനും കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ നിന്ന് ഒരിക്കലും ഊരിപ്പോകാൻ പറ്റില്ല. അതായത് കോൺഗ്രസ് ഇത്തവണ ജനങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ഒരുപക്ഷെ ജയിച്ചു പോയിട്ടാണ് ഈ വീഡിയോ വന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. കോൺഗ്രസ് കണ്ടെത്തിയ സ്ഥാനാർത്ഥി എന്തുകൊണ്ടും സമൂഹത്തിന് മാതൃകയാണ്, കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും ഫിറോസ് കുന്നുംപറമ്പിലിനെ പോലെ ഒരാൾ വ്യക്തിയുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നത് നല്ലതാണ്. കാര്യം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മറ പിടിച്ച് ഫ്രോഡ് പരിപാടികൾ കാണിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രത്യേക പ്രിവിലേജ്ഡ് ആണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ വരേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ പൊയ്മുഖങ്ങൾ
ഏത് കാലത്തായിരുന്നാലും തകർന്നടിയുമെന്നതിന് ഇനി മറ്റൊരു ഉദാഹരണം ഫിറോസ് കുന്നും പറമ്പിലോ അദ്ദേഹത്തിന്റെ വെട്ടുക്കിളികൾക്കോ ആവശ്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ ലൈംഗിക ചോദനയെ ഒരിക്കലും അധിക്ഷേപിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി താൽപര്യത്തെ ഒരു കാലത്തും അവഹേളിക്കാനോ ആഗ്രഹിക്കാത്ത ഒരു നിലപാടാണ്. എന്നിരുന്നാൽ കൂടി സമൂഹത്തിന്റെ മുന്നിൽ ഒരുതരം ക്യാരക്ടറും അല്ലാത്തപക്ഷം മറ്റ് മോശമായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ടെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പ്രൂവ് ചെയ്തിട്ട് ആ കാപട്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ മഹാനാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിച്ച് വലിയ ആരാധക വൃന്ദവും വെട്ടുക്കിളിയൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിടന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഈ നാട്ടിൽ എത്രയെത്ര ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാനുണ്ട്. അതുകൊണ്ട് ഈ നന്മമരം, ഇത് ഒറിജിനൽ നന്മമരമല്ല, ഇത് മണ്ട പോയ നന്മമരമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. അതായത് ഒരുതരം ക്ഷുദ്ര മനസ്സുള്ള അല്ലെങ്കിൽ ഫ്രോഡ് ചിന്താഗതിയുള്ള ഒരു തരത്തിലും നന്മയുടെ ഒരു പ്രതീകം പോലുമില്ലാത്ത ചാരിറ്റിയുടെ മറവിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം അദ്ദേഹവും കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം മാറിയപ്പോൾ തന്നെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഈ ദുബൈയിലൊക്കെ പോകാനും അല്ലെങ്കിൽ വിദേശ യാത്രകളും വലിയ വലിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാരിറ്റി നടത്തിയാൽ മതി എന്ന് തെളിയിച്ചു തന്ന ഒരാളാണ് ഈ പറയുന്ന ഫിറോസ് കുന്നും പറമ്പിൽ. വെറും ഒരു ഡ്രൈവറായിട്ട് തുടങ്ങി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്രയും സംവിധാനങ്ങൾ വന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയൊക്കെയോ ഏജൻസി പണി ചെയ്തിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പ് മോശമാണ്, പ്രവൃത്തി നല്ലതല്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത്രയും കാലം അധിക്ഷേപിച്ചവർക്കും അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വെട്ടിക്കിളികളെ കൊണ്ടും ഇത്രയും നാൾ പല തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നവർക്കും ഇനി വായ് തുറന്ന് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു കൊത്തുന്ന ഒരു സമയം വന്നിട്ടുണ്ട്. അതായത് വെട്ടിക്കിളിയെയും ഫിറോസ് കുന്നും പറമ്പിലിനെ എല്ലാം തുറന്നു കാട്ടി ഇദ്ദേഹം നന്മമരമല്ല, ഈ നാടിന് വലിയൊരു ദുരന്തമരമായി മാറാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത്തരത്തിലാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരം നന്മമരങ്ങൾ പൊതുജനം കണ്ടിരിക്കണം. ഇവർക്ക് പകൽമാന്യന്മാരാണ്. ഇവരുടെ കയ്യിരിപ്പെന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ചും അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും പ്രത്യേകതരം ജനസേവകരാണെന്ന് വരുത്തി തീർത്ത് ഒരു ബിൽഡപ്പായി നിൽക്കുന്ന പാഴ് മരങ്ങൾ മാത്രമാണ് ഫിറോസ് കുന്നും പറമ്പിലെന്ന് ഈ വീഡിയോയിലൂടെ വെളിവായി മാറുകയാണ്.